ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള പി എസ് സി ജി കെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇരുപത് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം അയോധ്യ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ ബേത്വ ബി ഷിപ്ര സി ഉജ്ജയിനി ഡി സരയു ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് സരയു അടുത്ത ചോദ്യം ജാർഖണ്ഡിലെ പ്രധാന താപവൈദ്യുത നിലയം ഏത് ഓപ്ഷൻ എ വിന്ധ്യാചൽ ബി കൊടർമ സി കോർബ ഡി ഉക്കായ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് കൊടർമ അടുത്ത ചോദ്യം വി ടി ഭട്ടത്തിരിപ്പാടിൻ്റെ യോഗക്ഷേമ സഭ രൂപം കൊണ്ടതെന്ന് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബി ആയിരത്തി തൊള്ളായിരത്തി ആറ് സി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഡി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മഞ്ഞ നിറം ലഭിക്കാൻ വേപ്പർ ലാമ്പിൽ നിറയ്ക്കുന്ന വാതകം ഓപ്ഷൻ എ സോഡിയം ബി മെർക്കുറി സി ക്ലോറിൻ ഡി ഹൈഡ്രജൻ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് സോഡിയം വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച റഷ്യൻ സഞ്ചാരിയാര് ഓപ്ഷൻ എ കോണ്ടി ഓപ്ഷൻ ബി ഡോമിഗോപയസ് സി അത്തനേഷ്യസ്തികേദിൻ ഡി ഇബനുബത്തുത്ത ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് അത്തനേഷ്യസ് േതിൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് സമതാസ്ഥൽ ഓപ്ഷൻ എ നരസിംഹറാവു ബി ജഗ്ജീവൻ റാം സി ദേവി ഡി ചരൺ സിംഗ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജഗ്ജീവൻ റാം അടുത്ത ചോദ്യം യു എൻ ഇൻ്റെ പ്രഥമ സെക്രട്ടറി ജനറൽ ഓപ്ഷൻ എ ബുഡ്രോസ് ബുഡ്രോസ് ഖാലി ബി കോഫി അന്നൻ സി ഡാഗ് ഹാമർഷോൾഡ് ഡി ഡ്രിഗ്വേലി ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡ്രിഗ് വേലി അടുത്ത ചോദ്യം ലോക സാമൂഹിക നീതി ദിനം എന്ന് ഓപ്ഷൻ എ മാർച്ച് ഇരുപത് ബി മാർച്ച് പത്ത് സി ഫെബ്രുവരി ഇരുപത് ഡി ഫെബ്രുവരി പത്ത് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ഫെബ്രുവരി ഇരുപത് അടുത്ത ചോദ്യം വാർധ ഇന്ത്യയിലെ ഏത് പ്രധാന നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ എ നർമ്മദ ബി ഗോദാവരി സി താപ്തി ഡി കൃഷ്ണ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗോദാവരി അടുത്ത ചോദ്യം ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ നോഡ് ബി പേസ്മേക്കർ സി ഓറിക്കിൾ ഡി വാൽവ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പേസ്മേക്കർ അടുത്ത ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആരുടെ വാക്കുകളാണ് മനുഷ്യൻ്റെ പിതാവാണ് ശിശു ഓപ്ഷൻ എ വില്യം ഷേക്സ്പിയർ ബി ബാലഗംഗാധര തിലക് സി നെപ്പോളിയൻ ഡി വില്യം വേർട്സ്വർത്ത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വില്യം വേർട്സ്വർത്ത് അടുത്ത ചോദ്യം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്റ്റേഡിയം ഓപ്ഷൻ എ ബാബ്രോൺ സ്റ്റേഡിയം ബി ഈഡൻ ഗാർഡൻസ് സി ചെപ്പോക് സ്റ്റേഡിയം ഡി വാങ്കഡേ സ്റ്റേഡിയം ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ബാബ്രോൺ സ്റ്റേഡിയം അടുത്ത ചോദ്യം സൂര്യനും ഭൂമിയും തമ്മിൽ അകലം ഏറ്റവും കൂടുതലുള്ള ദിവസം ഓപ്ഷൻ എ ജനുവരി മൂന്ന് ബി ജനുവരി നാല് സി ജനു ജൂലൈ മൂന്ന് ഡി ജൂലൈ നാല് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ജൂലൈ നാല് അടുത്ത ചോദ്യം അമിതമായാൽ കരളിൽ അടിയുന്ന വൈറ്റമിൻ ഏത് ഓപ്ഷൻ എ വൈറ്റമിൻ ബി ബി വൈറ്റമിൻ സി സി വൈറ്റമിൻ കെ ഡി വൈറ്റമിൻ എ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വൈറ്റമിൻ എ പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ് ഓപ്ഷൻ എ നാദിയ കൊമനേച്ചി ബി ഓൽഗ കോർബട്ട് സി പി ടി ഉഷ ഡി ദീപ കർമാക്കർ ശരിയായ ഉത്തരം ഓപ്ഷൻ എ നാദിയ കൊമനേച്ചി റൈഡർക്കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ക്രിക്കറ്റ് ബി ഗോൾഫ് സി ഫുട്ബോൾ ഡി ടെന്നിസ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗോൾഫ് മലയാളത്തിലെ ആദ്യ പുരാണ ചിത്രം ഏതാണ് ഓപ്ഷൻ എ പ്രഹ്ലാദ ബി ജ്ഞാനാംബിക സി മാർത്താണ്ഡവർമ്മ ഡി രാജ ഹരിചന്ദ്ര ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രഹ്ലാദ അടുത്ത ചോദ്യം ദൈവഗണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ പീറ്റർ ഹിഗ് ബി സത്യേന്ദ്രനാഥ ബോസ് സി തോമസ് യങ് ഡി ലിയോൺ ലിൻഡർമാൻ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലിയോൺ ലിഡർമാൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം ഇന്ദുപ്പ് രാസപരമായി എന്താണ് ഓപ്ഷൻ എ കാൽഷ്യം ക്ലോറൈഡ് ബി പൊട്ടാസ്യം ക്ലോറൈഡ് സി സോഡിയം ക്ലോറൈഡ് ഡി മഗ്നീഷ്യം ക്ലോറൈഡ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് പൊട്ടാസ്യം ക്ലോറൈഡ് ഇന്നത്തെ ഇരുപത് ചോദ്യങ്ങൾ കഴിഞ്ഞു താങ്ക് ഓൾ